എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോനാണ്, സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനാണ്. എനിക്കിന്ന് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ വീടിനോട് തന്നെ ചേർന്ന് ഒരു ഭക്ഷണം വിളയുന്ന കാട്, അതായത് ഇന്ന് മനുഷ്യന് ആഹാരത്തിൽ അല്ലെങ്കിൽ വേണ്ടത്ര ന്യൂട്രീഷൻ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് എല്ലാവരും ആശുപത്രിയിലാവുകയും അല്ലെങ്കിൽ കോവിഡ് പോലുള്ള മഹാമാരിയെ പേടിച്ച് കഴിയുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നാണ്. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് SPC ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൈവ കൃഷിയിലൂടെ ആളുകൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം നൽകുക എന്ന മഹത്തായ സന്ദേശവും, അതുപോലെ തന്നെ മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പ്രൊജക്ടിലൂടെ ഇന്ത്യയെ മുഴുവൻ ജൈവമാക്കി മാറ്റിക്കൊണ്ട് ലോകത്തിന് തന്നെ നമുക്ക് ഒരു മാതൃകയായി മാറി ലോകത്തെ ജൈവമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ കേരള ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി പ്രസാദ് സാർ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആവാസ വ്യവസ്ഥയെ തിരിച്ചുപിടിക്കുകയാണ് നമ്മുടെ കൃഷിവകുപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന്. ഈ ഒരു ഉത്തരവാദിത്വം SPC ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയാണ്. ഈ ആവാസ വ്യവസ്ഥയെ തിരിച്ചുപിടിക്കണമെങ്കിൽ ജൈവ കൃഷിയിലൂടെ നമുക്ക് എല്ലാവർക്കും ഏതൊരു ആവാസ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിലും ഇവിടെ 10% മരങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ 10% വനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വെറും വനമായാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ വരുമാന മാർഗം ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഭക്ഷണം വിളയുന്ന കാട് എന്ന് വലിയൊരു സങ്കല്പമാണ് SPC എടുത്തിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഭക്ഷണം വിളയുന്ന കാട് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന്. ഇതുപോലൊരു നേന്ത്രക്കൊലയാണ്, അല്ലെങ്കിൽ ഇത് മാവാണ്, ഇത് കറിവേപ്പാണ്, ഇത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കാപ്പി കാണാം നിങ്ങൾക്ക്. തൊട്ടടുത്ത് തന്നെ വാനില മറ്റൊരു സുഗന്ധവ്യഞ്ജനമാണ്, വാനില കാണാം. ഫാഷൻ ഫ്രൂട്ട് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട ഇവിടെയുണ്ട്, അതുപോലെ ചെറുനാരകം ഇവിടെ കാഴ്ച നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഈ ചെറുപ്പത്തിൽ തന്നെ കാഫലം തന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പേരയാണ്. തൊട്ടടുത്തത് മാവില് നിങ്ങൾക്ക് നോക്കിയാൽ മാങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണാം. അപ്പം അതുപോലെ തന്നെ ഇത് നമ്മളുടെ റംബുട്ടാൻ ഇവിടെയുണ്ട്. ഇതൊക്കെ ധാരാളം നിറയെ കായ്ക്കാൻ്റെ പൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവ് നിറയെ മാമ്പഴമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പപ്പായ നിറയെ കായ്ച്ചു നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ശരിക്കൊരു ഭക്ഷണം വിളയുന്ന കാട് സൃഷ്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ SPC മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്ഷണം വിളയുന്ന കാട് എന്ന ഈ മഹാദൗത്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും അണിചേരണം. ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ SPCയുടെ ഓരോ ഫാമിലിയിലും കുട്ടികളെ തൈകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വരുന്ന പരിസ്ഥിതി ദിനം കൊണ്ട് 1,00,000 തൈകൾ വെച്ച് ഈ മഹാദൌത്യം സ്റ്റാർട്ടാവുകയാണ്. ഇതിലേക്ക് എല്ലാവരും അണിചേരുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.